ഇരിട്ടി ഉളിക്കലിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ കാര്യം അറിയാം. ഇളിക്കൽ ടൗണിന്റെ നടുക്കാണ് ആന നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നു. ഇപ്പോൾ ആനയെ തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങിയെന്ന വാർത്തയാണ് വരുന്നത്. സജോ ദേവസ്യ വിശദാംശങ്ങളായി ചേരുന്നു. വനംവകുപ്പ് അധികൃതർ എത്തിക്കഴിഞ്ഞു. സജോ, അവിടെ ആളുകൾ ഓടുന്നതിനിടയിൽ 6 പേർക്ക് പരിക്ക് പറ്റിയെന്ന വാർത്തയും വന്നല്ലോ. എന്താണ് വിശദാംശങ്ങൾ, പറയൂ. എസ് കെ, ഉളിക്കൽ ടൗണിൽ ഇറങ്ങിയ കാട്ടാനയും തൽക്കാലം തുരത്തുന്നില്ല എന്നതാണ് ഇവിടെ വനംവകുപ്പിൻ്റെ ഒരു തീരുമാനം. കാരണം ഇത് ടൗൺ മേഖലയാണ്, നഗരമേഖലയാണ് നിൽക്കുന്ന. ഇത് ഉളിക്കൽ ടൗണാണ്. നേരെ എതിർഭാഗത്ത് കാണുന്ന പള്ളിയോട് ചേർന്ന കോമ്പൗണ്ടിലാണ് അവിടുത്തെ ഒരു കൃഷിയിടത്തിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. മയക്കോടി വയ്ക്കുകയോ ഏതെങ്കിലും നേരത്തിൽ ഈ സമയത്ത് തുരത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പ്രായോഗികമല്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ആന അക്രമാസക്തനാകും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ്. ആനയെ കണ്ട് ഭയന്നോടി 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വയത്തൂർ വില്ലേജ് പരിധിയിലെ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും കഴിയുന്നവ അടച്ചിട്ട് സഹകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളോടിപ്പം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി സി ഷാജി ചേരുകയാണ്. എന്താണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്, എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ ഇവിടെ തളിപ്പറമ്പ് റേഞ്ചർ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആനയുടെ ഒരു നിൽപ്പും കാര്യങ്ങളും പരിശോധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്, പകല് ആന ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു നിലയാണ് ഉണ്ടാവാനുള്ള സാധ്യത. മയക്കോടി വെക്കുകയോ ആനയെ തളയ്ക്കുകയോ ചെയ്യുന്ന നടപടികളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. അതുപോലെ തന്നെ വൈകുന്നേരം രാത്രിയായാൽ ആന വന്ന വഴി തന്നെ മടങ്ങിപ്പോകുമെന്നുള്ളൊരു നിരീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത് DFO ഇപ്പോൾ സ്ഥലത്തെത്തും. DFO കൂടി എത്തിച്ചേർന്നാൽ ആവശ്യമായിട്ടുള്ള ചർച്ചകളിലൂടെ തീരുമാനമെടുത്ത് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ആനയെ ഇവിടുന്ന് തുരത്തി വനത്തിലേക്ക് തന്നെ എത്തിക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റേഞ്ചർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം വരെ കാത്തിരിക്കുക, അതുവരെ നിരീക്ഷണം നടത്തുക, അങ്ങനെയാണോ? അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ജനങ്ങൾക്കത് സ്വീകാര്യമല്ല. കാരണം ഇതൊരു പട്ടണമാണ്, ഇപ്പോൾ തന്നെ ആന വന്നിട്ടുള്ളത്. ഇതൊരു സമാനതകളില്ലാത്ത സംഭവമാണ്. ഫോറസ്റ്റിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. 12 കിലോമീറ്റർ അത്. ഇതിപ്പോൾ ആന വന്നിരിക്കുന്ന വഴി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് പീടികക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന്, പീടികക്കുന്ന് വട്ടിയാന്തോട് ഒരു ചെറുപട്ടണമാണ്. അവിടെ വന്ന് പുറവയൽ മറ്റൊരു ജനവാസ കേന്ദ്രമാണ്. പുറവയൽ FHSCയും ആശുപത്രി, അതുപോലെ തന്നെ പള്ളി, അതുപോലെ വിദ്യാലയങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പുറവയൽ. അവിടം കടന്ന് വൈത്തൂര് വഴിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 12 കിലോമീറ്ററിലധികം ജനവാസ കേന്ദ്രത്തിലൂടെ സഞ്ചരിച്ചാണ് കാട്ടാന ഈ പഞ്ചായത്തിൻ്റെ കേന്ദ്രത്തിൽ ഉളിക്കൽ ടൗണിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ജനങ്ങൾ വളരെ ഭയത്തോടുകൂടിയാണ് ഇവിടെ കഴിയുന്നത്. 2 വർഷം മുമ്പ് ഇതിന് സമാനമായിട്ടുള്ളൊരു സംഭവം ഈ പഞ്ചായത്തിൻ്റെ കിഴക്കൻ വനാതിർത്തിയായിട്ടുള്ള പേരട്ടയിൽ നിന്നൊരു ആന വന്ന് ഉളിക്കൽ ടൗണിന് തൊട്ടടുത്ത് 1.5 കിലോമീറ്റർ അടുത്ത് വരെ വരികയും ഇവിടുന്ന് പോയ ആനയാണ് പെരിങ്കരിയിൽ ജസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ദാരുണമായി കൊല ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങൾ വളരെ ഭയചതുരായിട്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ പോലീസിൻ്റെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം.